എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ നിങ്ങൾക്ക് കാണിക്കാൻ പോകുന്നത് ഈ കുർത്തിയുടെ സൈഡിൽ നമ്മൾ വെച്ചിട്ട് തയ്ച്ചിട്ടുള്ളതായ ഒരു ലേസ് ഉണ്ട്. ബ്ലാക്ക് കളറിലുള്ള ഒരു ലേസ് ആണ്. ലേസ് മീൻസ് അതൊരു തുണി തന്നെ ആണ്, ബ്ലാക്ക് കുർത്തി തുണി തന്നെയാണ് ഞാൻ അതിൽ വെച്ച് തയ്ച്ചിട്ടുള്ളത്. പക്ഷെ അത് വെച്ച് തയ്ച്ചിട്ടുള്ളത് എങ്ങനെയാണ് എന്നുള്ളത് നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവില്ല. അപ്പോൾ ഇത് നോക്കുക, നിങ്ങൾ ഇതിൻ്റെ സ്റ്റിച്ചിങ് ഒക്കെ നോക്കുക, വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടാണ് അത് ചെയ്തിട്ടുള്ളത്. ഇതുപോലത്തെ വീഡിയോ യൂട്യൂബിൽ ഒരുപാട് വീഡിയോ ഉണ്ട്, പക്ഷെ അതിൽ നിന്നും തികച്ചും വ്യത്യസ്തമായി ഏറ്റവും എളുപ്പത്തിലാണ് ഞാൻ ഇത് ചെയ്തു തീർത്തിട്ടുള്ളത്. അപ്പോൾ നമുക്കത് ചെയ്യാനുള്ള ഒരു ട്രിക്ക് എന്താണെന്നുള്ളത് ഞാൻ ഇതിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ നോക്കുക, സ്റ്റിച്ചിങ് 1/2 ഇഞ്ച് വീതിയിലാണ് നമ്മൾ ഇത് ഇതിൽ വെച്ച് തയ്ച്ചിട്ടുള്ളത്. അപ്പോൾ രണ്ട് ഭാഗം നോക്കുക, നമുക്ക് ഒരു സൈഡിൽ രണ്ട് താഴ്ഭാഗത്ത് മാത്രം രണ്ട് സ്റ്റിച്ചിങ്ങും ബാക്കിയുള്ള ഭാഗത്ത് ഒരു ഒറ്റ സ്റ്റിച്ചിങ് ആണ് ഇത് വന്നിട്ടുള്ളത്. അപ്പോൾ അങ്ങനെയാണ് അത് ചെയ്തിട്ടുള്ളത്, വളരെ നീറ്റായിട്ട് തന്നെയാണ് ചെയ്തിട്ടുള്ളത്. നോക്കുക, അകത്തു നിന്ന് നോക്കിയാലും പുറത്തുനിന്ന് നോക്കിയാലും അത് പെട്ടെന്ന് തിരിച്ചറിയൂല. അപ്പം അങ്ങനെയാണ് അത് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അത് എങ്ങനെയാണ് ചെയ്തിട്ടുള്ളത് എന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് കാണിക്കാം. അപ്പം നിങ്ങൾ വീഡിയോ കറക്റ്റായിട്ടിരുന്ന് കാണുക. അപ്പോൾ നോക്കുക, അതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യമായിട്ട് ഇപ്പം നമ്മൾ ഈ കുർത്തി ചെയ്ത് കഴിഞ്ഞിട്ടാണ്, ഫ്രണ്ടും ബാക്കും ഒക്കെ നെക്ക് തയ്ച്ചു കഴിഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ ഇനി നമ്മൾ ഇതിൽ ആ പട്ടി പിടിപ്പിക്കാനാണ് പോകുന്നത്. അപ്പോൾ ആ പട്ടി എങ്ങനെയാണ് പിടിപ്പിക്കുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നോക്കുക, ഞാൻ ഇവിടെ 1.5 ഇഞ്ചിൽ ഉള്ള ഒരു പട്ടിയാണ് വെട്ടിയിട്ടുള്ളത്. ഒരു കാര്യം ശ്രദ്ധിക്കുക, 1.5 ഇഞ്ചിൽ ഈ പട്ടി വെട്ടുമ്പോൾ ഈ പട്ടി ചെറിയതായിട്ട് ക്രോസ് ആയിട്ട് നമ്മൾ വെട്ടണം. സ്ട്രൈറ്റ് പട്ടിയിൽ ഇത് നടക്കില്ല. അപ്പോൾ ചെറുതായിട്ട് ക്രോസ് പട്ടി ആവണം, എന്നാൽ ഫുൾ ക്രോസ് ആവുകയും ചെയ്യരുത്. അപ്പോൾ ചെറുതായിട്ട് ചെരിഞ്ഞിട്ടുള്ള വേണം നമ്മളിത് വെട്ടാൻ. കൂടുതൽ ചെരിഞ്ഞു കഴിഞ്ഞാൽ വലിഞ്ഞു പോകും. അപ്പോൾ നമ്മൾ ഒരു കുറച്ച് ചെരിച്ചിട്ട് വേണം വെട്ടാൻ. അപ്പോൾ അതിനുശേഷം ഞാനിത് എങ്ങനെയാണ് വെച്ച് തയ്ക്കുന്നത് എന്ന് നമുക്ക് കാണിച്ചു തരാം. ആദ്യമായിട്ട് തന്നെ നമ്മൾ ഇത് നോക്കുക. ആദ്യമായിട്ട് നമ്മൾ ഇത് നമ്മുടെ ആം ഹോളിൻ്റെ അവിടുന്ന് അളക്കുകയാണ്. താഴത്തേക്ക് ടേപ്പ് വെച്ച് അളന്ന് 13.5 ഇഞ്ചിൽ നമ്മൾ മാർക്ക് ചെയ്യുക. നമുക്ക് 13.5 ഇഞ്ചിൽ ആണ് ഞാൻ മാർക്ക് ചെയ്യണത്. ഈ 13.5 ഇഞ്ചിൽ നിന്ന് നമുക്ക് സ്ലിറ്റ് തുടങ്ങുന്ന ഭാഗമാണ് 13.5 ഇഞ്ച്. ഓക്കെ, അപ്പോൾ അത് നോക്കുക. ഞാനിപ്പോൾ അവിടെ മാർക്ക് ചെയ്ത് കഴിഞ്ഞു. ഇനി ഞാൻ എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നോക്കുക, അത് ഫ്രണ്ട് ഭാഗം മാത്രം, ഫ്രണ്ട് പീസ് മാത്രം ആക്കുകയാണ്, ബാക്ക് പീസ് ഇല്ല. ഇത് ഫ്രണ്ട് പീസ് മാത്രം വെച്ചിട്ട് ഇവിടെ ഉണ്ട്. ഇവിടെ ഞാനൊരു കട്ടിടുകയാണ് 1/2 ഇഞ്ചിന് തൊട്ട് താഴെ. 1/2 ഇഞ്ച് ആവാൻ പാടില്ല, പക്ഷെ 1/2 ഇഞ്ചിനേക്കാളും തൊട്ട് താഴെയുള്ള ഒരു ഇതിൽ ഞാൻ അത് കട്ട് ചെയ്തേക്കാണ്. ഇപ്പോൾ നമുക്ക് രണ്ട് സൈഡിലും ഫ്രണ്ട് പീസിന് ഞാൻ ഇതുപോലെ കണ്ടു കട്ട് നിങ്ങൾക്ക് കാണാം, കട്ട് ചെയ്തേക്കാണ്. അപ്പോൾ ഇനി ഇതെങ്ങനെയാണ് ഇതിൽ വെച്ച് തയ്ക്കുന്നത്? നമുക്ക് ഇതിൻ്റെ ഫ്രണ്ട് ഭാഗമാണ് ഇപ്പോൾ ഈ കാണുന്നത്. അപ്പോൾ നമ്മൾ തയ്ച്ച് തുടങ്ങുന്നത് ബാക്ക് ഭാഗത്തുനിന്നാണ്. അപ്പോൾ നോക്കുക, ഇത് ഫ്രണ്ട് ഭാഗം. ഇതിപ്പോൾ ഞാൻ തിരിച്ച് ഇത് മറിക്കാൻ പോവാണ്. ഇത് ബാക്ക് ഭാഗമാണ്. അപ്പോൾ ഞാൻ ബാക്ക് ഭാഗത്തുനിന്ന് ഇത് തയ്ച്ച് തുടങ്ങുകയാണ്. ബാക്ക് ഭാഗത്ത് നമ്മൾ 1/2 ഇഞ്ച് വീതിയിൽ ആണ് ഇത് വെച്ച് തയ്ച്ച് വരുന്നത്. അപ്പോൾ നോക്കുക, 1/2 ഇഞ്ച് വീതി ഞാൻ അവിടെ മാർക്ക് ചെയ്തിട്ട് ആ വീതിക്ക് തയ്ച്ച് വരികയാണ്. അപ്പോൾ അത് നിങ്ങൾ ശ്രദ്ധിക്കുക, നിങ്ങൾ തയ്ക്കണത് 1/2 ഇഞ്ച് വീതി തന്നെയാണ്. 1.25 ഇഞ്ച് വീതിയാണ് നമ്മൾ ഇതിന് മൊത്തം ഇട്ടിട്ടുള്ളത്. അപ്പോൾ 1/2 ഇഞ്ച് വീതിയിൽ നമ്മൾ തയ്ക്കുക. ഈ കട്ടിങ്ങിൻ്റെ അവിടെ ഞാൻ നിങ്ങൾക്ക് അറിയാൻ വേണ്ടിയിട്ടാണ് അവിടെ ഒരു മാർക്കിങ് ചെയ്യുന്നത്. ഇപ്പോൾ ഈ നേരെ നമ്മൾ തയ്ച്ചു വരിക, ആ മാർക്ക് ആ കട്ടിങ് വരെ നമ്മൾ ഇത് കറക്റ്റായിട്ട് ഇങ്ങനെ തയ്ച്ചു വരിക. ഓക്കെ, ഇതിപ്പോൾ കട്ടിങ് ആയി. അപ്പോൾ നമ്മൾ അവിടെ വരുമ്പോൾ ഇത് സ്റ്റോപ്പ് ചെയ്യണം, തയ്പ്പ് സ്റ്റോപ്പ് ചെയ്യുക. തയ്പ്പ് സ്റ്റോപ്പ് ചെയ്തു നമ്മൾ നിർത്തി അവിടെ.
ഇനി ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് നമ്മൾ ശ്രദ്ധിച്ച് നോക്കുക. ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് ജസ്റ്റ് ഇത് അപ്പുറത്തേക്ക് ഇങ്ങനെ മടക്കി കൊടുക്കുക. ഇത് നമുക്ക് ഫ്രണ്ട് സൈഡിലേക്ക് ഇത് മടക്കണം, മടക്കി തയ്ക്കാനുള്ളതാണ്. അതിന്റെ മുമ്പ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഞാൻ ഇപ്പോൾ ചെയ്യാൻ പോണത്, അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പൊ നമ്മൾ താഴത്തെ പീസ് കട്ട് ചെയ്തിട്ടുണ്ട്, അപ്പൊ അതിന്റെ മുകളിൽ ഇത് വെച്ച് തയ്ച്ചിട്ടുള്ളത്. അവിടെ ഈ ബ്ലാക്ക് പീസിനെ നമ്മൾ കട്ട് ചെയ്യുകയാണ് ചെയ്യേണ്ടത്. അവിടെ നോക്കുക, അപ്പൊ ഞാൻ ആ ബ്ലാക്ക് പീസും അവിടെ കട്ട് ചെയ്തു. കട്ട് ചെയ്തതിന് ശേഷം നമ്മൾ ഇത് ഫ്രണ്ട് സൈഡിലേക്ക് തന്നെ എടുത്തു. നോക്കുക, തുണി നമ്മൾ ഫ്രണ്ട് സൈഡിലേക്ക് എടുത്തു. ഫ്രണ്ട് സൈഡിലേക്ക് എടുത്തിട്ട് കണ്ടു തുണീൻ്റെ ആ ഭാഗം നമ്മൾ നേരെ തിരിച്ച് മറിച്ച് മറ്റേ തുണിയുടെ അതേ കണ്ടീഷനിലേക്ക് തന്നെ ആക്കി. അതായത് ഫ്രണ്ട് പീസിന്റെ അതേ കണ്ടീഷനിൽ ആക്കിയതിന് ശേഷം നമ്മളത് താഴത്തു നിന്ന് ഇത് മടക്കി തയ്ച്ചു പോരാണ്. അപ്പൊ ആദ്യം ഈ സൈഡ് കൂട്ട് അടിക്കുക. സൈഡ് കൂട്ട് അടിക്കുന്നത് എന്തിനാന്ന് നിങ്ങൾക്ക് ഇപ്പൊ മനസ്സിലാവും. ഇപ്പൊ ഇത് അടിച്ചു ചെല്ലുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും കറക്റ്റ് ആയിട്ടത്. ഇത് കണ്ട് നമ്മൾ കട്ട് ചെയ്ത ഭാഗത്ത്, കട്ട് ചെയ്ത ഭാഗത്ത് ഇപ്പോൾ ഞാൻ നേരത്തെ വെച്ചത് കണ്ടില്ലേ, അതുപോലെ രണ്ട് ഭാഗവും ഒരുപോലെ ആക്കി വെച്ചിട്ട് നേരെ അങ്ങോട്ട് തയ്ച്ചു പോരുക. അറേഞ്ച് വീതിക്ക് നമ്മുടെ ആംഹോൾ വരെ വളരെ സിമ്പിളാണത്. അപ്പൊ ഈ നേരെ അറേഞ്ച് വീതിയിൽ നമ്മൾ ഇത് നേരെ ആംഹോൾ വരെ തയ്ക്കുകയാണ്, വേറെ ഒന്നും ചെയ്യാനില്ല അതില്. അപ്പൊ വീതി നിങ്ങൾ ശ്രദ്ധിക്കുക, വീതി നിങ്ങൾ തയ്യൽ തുമ്പ് കൂട്ടിയിടണമെങ്കിൽ നിങ്ങൾ കൂട്ടിയിട്ടിട്ട് അതിനനുസരിച്ച് ഇത് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചു കൊടുക്കുക. ചിലർ 1 ഇഞ്ച് 2 ഇഞ്ചൊക്കെ തയ്യൽ തുമ്പ് ഇടുന്നവരുണ്ട്, പക്ഷെ ഞാനിതിൽ എപ്പോഴും 1/2 ഇഞ്ചാണ് ഉണ്ടത്. അപ്പോൾ ആ 1/2 ഇഞ്ച് തയ്യൽ തുമ്പിന്റെ വീതിക്കാണ് ഞാൻ ഇതിലിട്ടിട്ടുള്ളത്. അപ്പൊ നിങ്ങൾ അതെങ്ങനെയാണെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ നിങ്ങൾ ഇഷ്ടം പോലെ അഡ്ജസ്റ്റ് ചെയ്ത് നമ്മൾ ചെയ്യാം. ഇനി നോക്ക് ഞാൻ ഇനി അതെന്താ ചെയ്യണതെന്ന്. ഇനി നമ്മൾ കണ്ടു ഇതിനെ തിരിച്ചുള്ളിലേക്ക് മടക്കുകയാണ്. സാധാരണ നമ്മൾ ലേസ് അല്ലെങ്കിൽ പട്ടി തുണി വെച്ച് തയ്ക്കുന്ന അതുപോലെ നമ്മൾ സ്ലീവിലൊക്കെ തുണി തയ്ക്കുന്നത് പോലെ തന്നെ ജസ്റ്റ് മടക്കി നമ്മൾ തയ്ച്ചു പോരുകയാണ് മുകളിൽ നിന്ന് നേരെ താഴ്ഭാഗം വരെ. ഇപ്പൊ ഇത് നോക്കുക, ഇത് നേരെ മുകളിൽ നിന്ന് താഴ്ഭാഗം വരെ ഇതുപോലെ മടക്കി വെച്ച് തയ്ച്ച് പോരുക. വളരെ ഈസിയാണത്, ഇത്രയും ഈസി ആയിട്ട് നിങ്ങൾക്ക് ഇത് യൂട്യൂബിൽ മുഴുവൻ സെർച്ച് ചെയ്താലും കിട്ടില്ല, ഇത്രയും ഈസി ആയിട്ടാണ് ഞാനത് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത് നോക്കുക, നമ്മളിത് തയ്ച്ചു കഴിഞ്ഞു. അപ്പോൾ നമ്മൾ ഈ സാധനം സൈഡ് ലേസ് തയ്ച്ചു കഴിഞ്ഞു, സൈഡ് പട്ടി അല്ലെങ്കിൽ സൈഡ് ലേസ് എന്ന് പറഞ്ഞ സാധനം തയ്ച്ചു കഴിഞ്ഞു. അപ്പോൾ നോക്കുക, മോൾ ഭാഗം സ്ലിറ്റിൻ്റെ മോൾ ഭാഗം വീതി കൂടിയിട്ടും താഴത്തേക്ക് വന്നപ്പോൾ നമ്മൾക്ക് ആവശ്യമുള്ള കറക്റ്റ് വീതിയിലാണ് നമ്മളത് തയ്ച്ചു പോകുന്നത്. ഇനി ഇതിൻ്റെ മറ്റേ സൈഡും കൂടി ഞാൻ അടിക്കണത് നിങ്ങൾക്ക് കാണിക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കുക. നിങ്ങൾക്കത് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് ഞാൻ അത് ഒന്നുകൂടിയും കാണിക്കുന്നത്, അല്ലെങ്കിൽ ഇത് കാണിക്കേണ്ട ആവശ്യമില്ല. എന്നിരുന്നാലും ഞാൻ ഇത് ഒന്നുകൂടിയും അപ്പുറത്തെ സൈഡും കൂടിയും തയ്ക്കുന്നത് നിങ്ങൾക്ക് ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പം നോക്കുക ഞാൻ എന്താ ചെയ്യണത്, ആദ്യം നോക്കുക, ഞാൻ ഒന്നും പറയാൻ സംസാരിക്കാനില്ല. അതായത് ഇതിൽ ഈ സൈഡിൽ വരുമ്പോൾ നമ്മൾ അടിയിലാണ് ഇത് വെക്കുന്നത്. അപ്പോൾ നമുക്ക് കറക്റ്റ് ആയിട്ട് തയ്ക്കാനുള്ള സൗകര്യത്തിന് വേണ്ടിയിട്ടാണ് നിങ്ങൾ ചെയ്യണത്. അപ്പോൾ ഇനി നിങ്ങൾ കാണുക ഞാൻ എന്തൊക്കെയാണ് ചെയ്യണത്, അതുപോലെ തന്നെ നിങ്ങൾ നോക്കി കാണുക.
അപ്പോൾ ഇപ്പം നോക്കുക, നമ്മളിത് രണ്ട് സൈഡും തയ്ച്ചു കഴിഞ്ഞു. ഇനി ഇതിൻ്റെ കൂട്ടി അടിക്കലാണ്. അപ്പോൾ കൂട്ടി അടിക്കുമ്പോൾ നമ്മൾ നോക്കുക, ഏറ്റവും ആദ്യം നമുക്ക് സ്ലീവ് അറ്റാച്ച് ചെയ്യണം. സ്ലീവ് അറ്റാച്ച് ചെയ്തതിന് ശേഷമാണ് നമുക്ക് കൂട്ടി തയ്ക്കാൻ പറ്റുള്ളൂ. സ്ലീവ് അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് ഇനി കൂട്ടി തയ്ക്കുന്നത് എങ്ങനെയാണെന്നും അതുപോലെ തന്നെ അതിൻ്റെ സ്ലിറ്റ് തയ്ക്കുന്നത് എങ്ങനെയാണെന്നുള്ളതും കൂടിയാണ് ഇതിൽ ഞാൻ കാണിക്കുന്നത്. അപ്പോൾ അതും കൂടി നിങ്ങൾ മുഴുവനായിട്ട് കാണുക. മുഴുവനായിട്ട് കണ്ടു കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് മനസ്സിലാവും. അത് പകുതി വരെ കണ്ടു കഴിഞ്ഞിട്ട് പിന്നെ സംശയങ്ങൾ ചോദിക്കേണ്ട ആവശ്യമില്ല. ഇതിലൊന്നും നിങ്ങൾക്ക് സംശയത്തിനുള്ള ഒരു കാര്യങ്ങളും ഇല്ല. നോക്കുക, രണ്ട് സൈഡ് അത്ര ക്ലീൻ ക്ലീൻ ആയിട്ടാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടാണ് ചെയ്തിട്ടുള്ളത്. അതുപോലെ വളരെ ഈസി ആയിട്ടും ക്ലീൻ നീറ്റും ആയിട്ടാണ് ഇത് ചെയ്തിട്ടുള്ളത്. അപ്പോൾ വീഡിയോ മുഴുവൻ കാണുക. നിങ്ങൾ വീഡിയോ മുഴുവൻ കാണാതെ നമ്മൾ വെറുതെ സംശയങ്ങൾ ചോദിക്കരുത്. വീഡിയോ കണ്ടു കഴിഞ്ഞാൽ അതിൻ്റെ എല്ലാ സംശയങ്ങളും ക്ലിയർ ആവുന്ന തരത്തിലാണ് ഓരോ വീഡിയോയും ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരു പ്രാവശ്യം വീഡിയോ കണ്ടിട്ട് സംശയം ചോദിക്കുന്നതിനേക്കാൾ നല്ലതൊരു മൂന്ന് പ്രാവശ്യമെങ്കിലും ഒരു വീഡിയോ കാണണം. ഇത് തയ്ക്കാൻ അറിയുന്ന ആൾക്കാരാണെങ്കിൽ പോലും ഇത് ഒന്നിൽ കൂടുതൽ പ്രാവശ്യം കണ്ടു കഴിഞ്ഞാൽ മാത്രമേ മനസ്സിലാവുള്ളൂ. ഇപ്പോൾ തയ്ക്കാൻ അറിയാത്തവരാണെങ്കിൽ ശ്രദ്ധിക്കുക, ഒരു രണ്ട് മൂന്ന് പ്രാവശ്യമെങ്കിലും നിങ്ങൾ ചുരുങ്ങിയത് ഈ വീഡിയോ കണ്ട് അതിലത്തെ ഓരോരോ പോയിന്റുകൾ നിങ്ങൾ നോട്ട് ചെയ്ത് എഴുതി വെക്കുക ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കത് പെട്ടെന്ന് പെട്ടെന്ന് മനസ്സിലാവും. പിന്നെ നമ്മളിപ്പോൾ സാധാരണ തയ്ക്കുന്ന അതേ രീതി ഞാൻ നിങ്ങളോട് പറഞ്ഞു, ഞാൻ അരയിഞ്ചാണ് തയ്യൽ തുമ്പിടാറ്. അപ്പോൾ ആ അരയിഞ്ച് തയ്യൽ തുമ്പില് നമ്മൾ ഇവിടെ വന്ന് നമ്മൾ സ്ലിറ്റ് തുടങ്ങുന്ന ആ ഭാഗം അവിടെ ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവിടെ ഇത് വന്നിട്ട് നമ്മൾ സാധാരണ സ്റ്റിച്ച് ചെയ്യുന്ന അതേപോലെ തന്നെ നമ്മൾ അവസാനിപ്പിക്കുകയാണ് ചെയ്തത്. കണ്ടില്ലേ? അപ്പോൾ അതിൻ്റെ ഫിനിഷിങ് കണ്ടില്ലേ നിങ്ങൾ? ആ ഒരു സൈഡ് കറക്റ്റായിട്ട് അരയിഞ്ച് രീതിയിൽ നമുക്ക് കിട്ടി. ഇനി ബാക്കിലത്തെ പീസിന് സ്ലിറ്റ് തയ്ച്ചു കഴിഞ്ഞാൽ കഴിഞ്ഞു. അപ്പോൾ ഫ്രണ്ട് പീസിന് ഓൾറെഡി നമ്മൾ സ്ലിറ്റ് തയ്ച്ചു കഴിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ അടിഭാഗം മാത്രമേ തയ്ക്കാനുള്ളൂ. ഇതേപോലെ തന്നെ അപ്പുറത്തെ സൈഡും കൂടി ജോയിൻ ചെയ്യുക. കണ്ടില്ലേ കറക്റ്റായിട്ട് നമ്മൾ ചെയ്യണത്? നോക്കി, ഈ സൈഡിൽ നമ്മൾ ആദ്യം തയ്ച്ച അരേഞ്ചിൽ തയ്ച്ചിട്ടുള്ള ആ ഒരു സ്റ്റിച്ചിങ് പോയിട്ടുണ്ട്. അപ്പോൾ കറക്റ്റായിട്ട് ആ സ്റ്റിച്ചിങ് കൂടെ നമ്മൾ തയ്ച്ചു പോന്നാൽ മതി, വേറെ ഒന്നും നോക്കാല്ല. ഇപ്പോൾ നമ്മൾ സ്ലിറ്റിൻ്റെ അവിടെ കറക്റ്റായിട്ട് വന്ന് കൊണ്ടുവന്ന് സ്റ്റോപ്പ് ചെയ്തു. അത് ഞാൻ നമുക്കത് ഒന്ന് മറച്ച് കാണിക്കാം കറക്റ്റായിട്ടത്. നമ്മൾ സ്റ്റിച്ചിങ് അങ്ങനെയുണ്ടെന്നും അര ഇഞ്ച് വീതി തന്നെയാണ് അത് മുകളിൽ നിന്ന് താഴ്ഭാഗം വരെ വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ തയ്ച്ചിട്ടുള്ളതിൻ്റെ ആദ്യം വെച്ച് തയ്ക്കുന്ന ഇതിനനുസരിച്ചിട്ട് തന്നെയാണ് നമുക്കത് വീതി കിട്ടുന്നത്. നമ്മൾ അരഞ്ച് വീതി തന്നെയാണ് അരിട്ട് തയ്ച്ചിട്ടുള്ളത് തയ്യൽ തുമ്പ്. അതുകൊണ്ട് നമുക്ക് ഇതും അരഞ്ച് കിട്ടും. കാലിഞ്ചാണ് നമ്മൾ ഉള്ളിലേക്ക് മടക്കി തയ്ക്കാൻ ഉപയോഗിച്ചിട്ടുള്ളത്. ഞാൻ പറഞ്ഞ ഒന്നേ കാലിഞ്ചിലാണ് നമ്മൾ പട്ടി കട്ട് ചെയ്തത്. അപ്പോൾ നോക്കുകയാണല്ലേ, നമ്മൾ അത് വളരെ കൃത്യമായിട്ട് തന്നെയാണ് തയ്ച്ചു വന്നിട്ടുള്ളത് മുകളിൽ നിന്ന് താഴ്ഭാഗം വരെ. അപ്പോൾ നിങ്ങൾ ഇതുപോലെ തന്നെ വേണം ഇത് തയ്ക്കാൻ. ശ്രദ്ധിക്കുക, വളരെ ഈസി ആയിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ സ്ലിറ്റിൽ പൈപ്പിംഗ് വെക്കാൻ വേണ്ടിയിട്ട് ആൾക്കാർ വീഡിയോ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് അതും എല്ലാം ഇൻക്ലൂഡ് ആയിട്ടുള്ളൊരു വീഡിയോ ആണിത്. അപ്പോൾ ശ്രദ്ധിക്കുക. അപ്പോൾ ഇതുപോലെ നമ്മൾ സ്ലിറ്റ്, ഈ സ്ലിറ്റ് നമ്മൾ ഇവിടെ നിന്നാണ് തയ്ച്ചു തുടങ്ങുന്നത്. അപ്പോൾ നോക്കുക എങ്ങനെയാണ് തയ്ക്കേണ്ടത്. നമുക്ക് മറ്റേ സ്ലിറ്റ് ഒന്നും ചെയ്യാനില്ല. അപ്പോൾ ഈ സ്ലിറ്റിനെ കറക്റ്റായിട്ട് ഇങ്ങനെ മടക്കി ആ മറ്റേ പീസും കൂടി നമ്മൾക്ക് ജോയിൻ ചേർത്ത് വെച്ചിട്ട് തയ്ക്കുക. അപ്പോൾ എപ്പോഴും ഈ സ്ലിറ്റിൻ്റെ ഭാഗം ഇങ്ങനെ തയ്ക്കുമ്പോൾ ഇങ്ങനെ ഇതായതുകൊണ്ട് കറക്റ്റായിട്ട് നമ്മളത് ലോക്ക് ചെയ്ത് തയ്ക്കുക. കെട്ടിട്ട് തയ്ക്കുക എന്ന് പറഞ്ഞ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും അടിച്ച് തയ്ച്ച് തുടങ്ങുക. നമ്മൾ സാധാരണ സ്ലിറ്റ് തയ്ക്കുന്ന പോലെ തന്നെ എടുത്ത് തയ്ച്ച് കൊണ്ടുവന്ന് ഇതിൻ്റെ അങ്ങേയറ്റം നമ്മളിവിടെ സ്റ്റാർട്ട് ചെയ്ത പോലെ തന്നെ അങ്ങേയറ്റം അത് അവസാനിപ്പിക്കുക. ലോക്ക് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് അവസാനിപ്പിക്കുക.
അപ്പോൾ നമ്മൾ ബാക്ക് പീസിൻ്റെ സ്ലിറ്റ് തയ്ക്കൽ കഴിഞ്ഞു. നോക്കുക, ഇവിടെയും അതുപോലെ തന്നെ നമ്മൾ കെട്ടിട്ട് ലോക്ക് ചെയ്ത് അവസാനിപ്പിക്കുക. ഇനി നമ്മൾ ഫ്രണ്ട് പീസിൻ്റെ താഴ്ഭാഗം അതാക്കി. അപ്പോൾ ഫ്രണ്ട് പീസിൽ ഞാൻ താഴെ ബ്ലാക്ക് നമ്മൾ പട്ടി വെച്ച് തയ്ച്ചിട്ടില്ല, അത് ഒരു വൃത്തികേടായിട്ട് തോന്നുന്നതുകൊണ്ടാണ് ഞാൻ തയ്ക്കുന്നത്. കാരണം നമ്മൾ രണ്ട് സൈഡ് മാത്രം വെച്ച് തയ്ക്കുകയാണെങ്കിൽ അതൊരു കണ്ടിന്യൂഷൻ ആയിട്ട് നിൽക്കും, അല്ലെങ്കിൽ താഴത്ത് വന്നിട്ട് അത് അവസാനിക്കും. അപ്പോൾ അവസാനം ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അതങ്ങനെ കൊടുത്തിട്ടുള്ളത്. ഇനി നിങ്ങൾക്ക് ആവശ്യമുള്ളവരുണ്ടെങ്കിൽ താഴത്തും കൂടി നിങ്ങൾക്ക് കൊടുക്കാം, പക്ഷേ എപ്പോഴും വൃത്തി രണ്ട് സൈഡ് ഇങ്ങനെ കൊടുക്കുന്നതാണ്. നോക്കുക, നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് നമ്മൾ അത് തയ്ച്ചു കഴിഞ്ഞു. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നോക്കുക, നല്ല നീറ്റായിട്ട് തന്നെയാണ് നമ്മൾ ഈ ഭാഗങ്ങളൊക്കെ തയ്ച്ചിട്ടുള്ളത് നമുക്ക് കണ്ടു കഴിഞ്ഞാൽ അറിയാം. അപ്പോൾ ഇതുപോലെ നീറ്റായിട്ട് നിങ്ങൾ തയ്ക്കുക. അതുപോലെ തന്നെ ഇതിൻ്റെ നെക്കിൽ ബട്ടൺസൊക്കെ വെച്ചിട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതുപോലെ സിമ്പിളായിട്ടുള്ള കുർത്തികൾ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് നിങ്ങൾ ചെയ്യാൻ പഠിക്കുക. ആരെങ്കിലും ട്രൈ ചെയ്യേണ്ടെങ്കിൽ ട്രൈ ചെയ്ത് കഴിഞ്ഞിട്ട് എനിക്ക് ഫോട്ടോ അയക്കുക. നോക്കിയതൊക്കെ കണ്ടില്ലേ, നല്ല ആ അറേഞ്ച് വീതി, നമ്മൾ വീതി എപ്പോഴും കറക്റ്റ് ആയിട്ട് തന്നെ വെച്ചു കൊടുക്കണം. അതല്ലാണ്ട് വീതി പല വേദിയിലാവാതിരിക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കുക. അത് നിങ്ങൾക്ക് എങ്ങനെയാണോ സൗകര്യം അതുപോലെ നിങ്ങൾ മാർക്ക് ചെയ്യുക, എങ്ങനെയാണ് സൗകര്യം എന്ന് വെച്ചു കഴിഞ്ഞാലും അതുപോലെ ചെയ്യുക. കറക്റ്റ് ആയിട്ടുള്ള വീതിയിൽ വേണം ഇത് ചെയ്യാൻ. ഇതൊക്കെ പല വീതികളിൽ ചെയ്തു കഴിഞ്ഞാൽ വൃത്തികേടായി മാറും. അപ്പോൾ എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യാൻ മറക്കണ്ട. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങളുടെ FB പേജിലും നിങ്ങളുടെ പരിചയമുള്ള വാട്സപ്പ് ഗ്രൂപ്പിലൊക്കെ വീഡിയോകൾ ഷെയർ ചെയ്യുക. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ എൻ്റെ FB പേജിൽ വന്നിട്ട് മെസ്സേജ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും. താങ്ക് യു ഫോർ വാച്ചിങ്.